അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തുൽ വാഖിയ സൂറത്തുൽ ഗൈനയാണ്, എല്ലാവർക്കും അറിയാം. ഐശ്വര്യദായകമായി ഹദീസുകളിൽ അവതരിപ്പിക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഉറ്റ മിത്രങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞുകൊടുത്ത ഒരു സൂറത്താണത്. ആ സൂറത്തിനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ ഒരിക്കലും തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല, കടങ്ങൾ ഉണ്ടാവില്ല, ദാരിദ്ര്യം അവനെ തൊട്ടു തീണ്ടുകയില്ല, ഉറപ്പാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. വിവാഹപ്രായമെത്തിയ തൻ്റെ പെൺമക്കൾക്ക് വിവാഹത്തിനുള്ള സമ്പാദ്യം എടുത്തുകൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അതൊന്നും വേണ്ട, എൻ്റെ മക്കളെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, എൻ്റെ പെൺമക്കൾ സൂറത്തുൽ വാഖിയ പഠിച്ചിട്ട്, അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതെപ്പോഴും ഓതുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സൂറത്തുൽ വാഖിയ ഓതുന്നവർക്ക് വിവാഹം ശരിയാകുമെന്നും അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങി എല്ലാം എളുപ്പത്തിലാകുമെന്നും, പെൺമക്കളുള്ള ഉപ്പമാർ അവരെക്കുറിച്ച് പെൺമക്കളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തവക്കുലിൻ്റെ വാചകം കൊണ്ട്. അതോടൊപ്പം ഈ വാഖിയ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഉറച്ച ആ തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിൻ്റെ ഓതുന്ന രൂപം പല നിലയിൽ പറയുന്നുണ്ട്. ഇതെപ്പോഴും ഓതേണ്ടതാണ് എല്ലാവരും. അതോടൊപ്പം അത്യാവശ്യ ചില കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകാൻ സൂറത്തുൽ വാഖിയ ഉപയോഗിക്കാറുണ്ട്. വിവാഹം ശരിയാകാത്ത പെണ്ണുങ്ങൾ, അതുപോലെ പെൺകുട്ടികൾ, കച്ചവടം പരാജയത്തിലായി പോകുന്ന ചില ആളുകൾ, അവരൊക്കെ ഓതേണ്ട ഒരു രൂപം പറയുന്നുണ്ട്. യജിബു അലൈക അൻ തഖൂം വതതവല്ല വതഖ്ബൽ അലാ സലാത്തിൽ ഇശ. എല്ലാവരും ഒന്നോടുത്ത് നന്നായി ഇശാ എന്ന് നിസ്കരിക്കുക, സുന്നത്ത് ഇശായിന്റെ സുന്നത്തും നിസ്കരിക്കുക. ഇശായിന്റെ സുന്നത്ത് കഴിഞ്ഞ് വിത്തറിന് മുമ്പായി ഖളാ ഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കഅത്ത് നിസ്കരിക്കുക. അള്ളാഹു തആലക്ക് വേണ്ടി ആവശ്യം നിറവേറേണ്ടുന്നതിനുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്കഅത്ത് നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ് സാധാരണ പോലെ നിസ്കരിക്കുക. അതിനെ ഖളാ ഉൽ ഹാജത്ത് എന്ന് പറയും. ഖളാ എന്ന് പറഞ്ഞാൽ വീടുക, ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യം വിടാനുള്ള എന്നാണ് അറബിയിൽ അതിന്റെ അർത്ഥം. അപ്പൊ ഖളാ ഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കഅത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ് രണ്ട് റക്കഅത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്കഅത്തിൽ ഖുലിയൽ ഗാഫറൂൻ, രണ്ടാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, അല്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതുക. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം വഫതഹഹു, മുസഹഫ് എടുത്ത് തുറക്കുക, അലാ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ എടുത്ത് നോക്കുക. എന്നിട്ട് കും ബിറാഅത്തി സൂറത്തുൽ ഫാക്ക് സബ്അ മറാതി മുസ്തലിയ, തുടർച്ചയായി ഏഴ് വട്ടം സൂറത്തുൽ വാഖിയ ഓതുക. സുമക്കും ബിക്റാത്തി ആയത്തി സമാനിയ ഈശ്വറോ സൂറത്തി ഫാത്തിർ, ഫാത്തിർ സൂറത്തിലെ സൂറത്തുൽ ഫാത്തിറിലെ 28-ാം ആയത്ത് അതോടൊപ്പം ഓതുക. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മ റസഖനാഹും സിറൻ വഅലാനിയ വഅലാനിയതൻ യർജൂന തിജാറത ലൻ തബൂർ. സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ ആയത്താണ് പാരായണം ചെയ്തത്. അപ്പൊ പറഞ്ഞത് ഇശാ നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം വിത്തറിന് മുമ്പായി ഏഴ് വട്ടം തുടർച്ചയായി നിർത്താതെ സൂറത്തുൽ വാഖിയ ഓതി, ഈ ആയത്ത് ഒരു വട്ടം ഓതി, അതിനുശേഷം കും ബഅദദാലിക കുംബിൽ ഇസ്തിഗ്ഫാരി മിനൽ ഇസ്തിഗ്ഫാർ, കുറേ അസ്തഗ്ഫിറുള്ള പറയാം. ഏകദേശം ഒരു 100 അതിൽ കൂടുതൽ കഴിയുന്നെങ്കിൽ അങ്ങനെയോ ഇസ്തിഗ്ഫാർ നടത്തുക. 100 നമ്മളൊക്കെ ചൊല്ലുക ഇൻഷാല്ലാഹ്. എന്നിട്ട് പറയുന്നുണ്ട് ഇസ്തിഗ്ഫാർ എല്ലാ ആവശ്യങ്ങളും നിറവേറാനുള്ള വാതിൽ തുറന്നു തരുന്നതാണ്, ഒരു വാതിലാണത്, എല്ലാ ആവശ്യങ്ങളുടെയും ഒരു താക്കോലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഇസ്തിഗ്ഫാറിന് വലിയ ഫലമുണ്ട്. അത് കഴിഞ്ഞ് സുമ്മക്കും ബിൽ ബിൽ ഇക്സാരി ബി സ്വലാത്തി അലാ ഹബീബിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 100-ോ 300-ോ സ്വലാത്ത് ചൊല്ലുക,
كما يمكنك قراءة آيات من سورة البقرة مع آيات من قراءة سورة ياسين അതുകഴിഞ്ഞ് കഴിയുമെങ്കിൽ ബക്കറ സൂറത്തിലെ ആദ്യത്തെ അലിഫ് ലാം മീം ഭാഗത്ത് നിന്ന് ഒരു പേജും ആമന റസൂലും ആയത്തുൽ കുർസിയും അത് കഴിഞ്ഞ് ആമന റസൂലും ഓതി ഒരു യാസീൻ ഫുള്ളായി ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ആവശ്യം നിറവേറ്റിത്തരും. നേരത്തെ പറഞ്ഞ മൊത്തത്തില് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലും വരെയുള്ളതാണ് ഒരു രൂപം. അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ ഹദ്ദാദിന്റെ ആദ്യ ഭാഗത്തുള്ള ആ ബക്കറ സൂറത്തിന്റെ ഭാഗം മോദി നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ പേരിലും അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഒക്കെ പേരിലായിട്ട് മരിച്ചവരുടെ പേരിലൊക്കെ ആയി ഒരു യാസീൻ മോദി അതൊക്കെ അവർക്ക് ഹദിയ ചെയ്ത് ഇപ്പൊ ഓതിയ സൂറത്തുകളൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ശരിക്ക് ദുആ ചെയ്യുക. അതിനുശേഷം മൂന്നറക്കാത്ത് കഴിയുമെങ്കിൽ മൂന്നറക്കാത്ത് വിത്ര നിസ്കരിച്ച് കിടന്നുറങ്ങുക. വിത്ര ഇപ്പോൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യങ്ങൾ നിറവേറാൻ വളരെ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സൂറത്തിൽ വാക്കിയ ഏഴുവട്ടം ഓതി, വാത്തിർ സൂറത്തിലെ ഒരായത്തോതി, 100 അസ്തഗ്ഫിറുള്ള പറഞ്ഞ് 100 സലാത്ത് ചൊല്ലി ഹദ്ദാദിന്റെ ആദ്യ ഭാഗത്തുള്ള ബക്കറ സൂറത്തിലെ ആ പ്രധാനപ്പെട്ട മൂന്ന് വിധത്തിലുള്ള ആയാത്തുകളെ ഓതി അത് കഴിഞ്ഞൊരു യാസീന് മോതി ദുആ ചെയ്യുന്ന രൂപമാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഇശാ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, അതിനുശേഷം ഖളാഉൽ ഹാജത്തിന്റെ രണ്ടക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഏഴുവട്ടം തുടർച്ചയായി വാഖിയ സൂറത്ത് ഓതി, ഫാത്തിർ സൂറത്തിന്റെ ഒരായത്തും ഓതി, 100 അസ്തഗ്ഫിറുള്ളാ പറഞ്ഞു, 100 സലാത്തും ചൊല്ലി ഒരു യാസീന് മോതി ദുആ ചെയ്യുന്നു. സത്യം പാങ്കൊടുത്തു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.